Hi friends, welcome to my channel. Appo innathe video nammal nokkan povunnathu endanu ohms law. Electronics padikkunna edoru students allengil electronics padikkan thaalpariyulla edoru aalum nirbandhamayittu marinjirikkanda sambhavamaanu ohms law. Electronics inde ettavum basically verunna oru sambhavamaanu ohms law. Idu arinjal mathrame ningalkku electronics inde baaki project okke cheyyan saadhikkullu. Appo namukku innathe video endanu ohms law adumayi bandhappetta kaaryangal nokkan povunnathu nere video lkku. ഞാൻ ഓംസ് ലോക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഒരു ഇക്വേഷൻ പറയാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് വി, എന്താണ് ഐ, എന്താണ് ആർ. ഞാൻ ഓക്കെ ഫോർ മുഴുവനായിട്ട് പറഞ്ഞുതരാം. വി എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ഈ മൂന്ന് കാര്യങ്ങളെ ജോയിൻ ചെയ്തത് വരുന്നതാണ് ഈ ഓംസ് ലോ. അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയാം. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. ടാപ്പ് നമ്മൾ തിരിക്കുന്നുണ്ടല്ലോ, ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം വരുന്നതിന് നമുക്ക് എന്ത് പറയാം, ആ വെള്ളത്തിന് നമുക്ക് കറണ്ട് എന്ന് പറയാം. വോൾട്ടേജ് എന്ന് വെച്ചാൽ ആ ടാപ്പിൻ്റെ പ്രഷറാണ് വോൾട്ടേജ്. അതേപോലെ തന്നെ നമ്മൾ ആ ടാപ്പിൻ്റെ മുകളിൽ ആ തിരിക്കുന്ന സംഭവമില്ലേ, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങളെ ജോയിൻ ചെയ്താണ് ഓംസ് ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ. ഐ എന്ന് വെച്ചാൽ കറണ്ടാണ്, ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്, വി എന്ന് വെച്ചാൽ വോൾട്ടേജാണ്. ഞാൻ പറഞ്ഞു വോൾട്ടേജ്, കറണ്ട്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ബേസിക്കായിട്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ഓംസ് ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് സിമ്പിളൊക്കെ വെറ്റ ഇങ്ങനെ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സിമ്പിൾ ഇട്ടത്? അതായത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഐ വരുന്നത് കറണ്ടാണ്, ആംപിയർ ആണ് ഐൻ്റെ കറണ്ടിൻ്റെ യൂണിറ്റ്. അതേപോലെ തന്നെ നമ്മൾ വോൾട്ടേജിനെ നമ്മൾ യൂണിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വോൾട്ടാണ്. വോൾട്ടിനെ നമ്മൾ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് വി ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ആണ് ആർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോം ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.